കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി തിരോധാന കേസിൽ എഡിജിപി എംആർ അജിത് കുമാറിന് വീഴ്ച പറ്റിയതായുള്ള ഡിജിപിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ പ്രതികരണവുമായി കുടുംബം കോഴിക്കോട് നടന്ന സംഭവത്തിലെ അന്വേഷണം മലപ്പുറം എസ്പിക്ക് കൈമാറിയത് ഗൂഢലക്ഷ്യത്തോടെയെന്ന് തെളിഞ്ഞതായി കുടുംബം പറഞ്ഞു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും കുടുംബം പ്രതികരിച്ചു എഡിജിപി എംആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഡിജിപിയുടെ റിപ്പോർട്ട് മാമി തിരോധാന കേസിലെ അന്വേഷണ സംഘത്തിനെതിരെ കുടുംബം നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയുള്ള എഡിജിപിയുടെ നടപടി അനുചിതമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായിരുന്നു കുടുംബത്തിന്റെ ആരോപണവും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ കുടുംബത്തിന് ലഭിക്കുന്നില്ലെന്നും ഒരു മാസത്തിനകം പുരോഗതി ഉണ്ടായില്ലെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും മാമിയുടെ സഹോദരി പറഞ്ഞു ഒരു വർഷവും രണ്ട് മാസവും കഴിഞ്ഞപ്പോൾ മാമി മിസ്സായിട്ട് അപ്പോൾ ഇത്രയും കാലം കേസിന് ഒരു തുമ്പും ഇല്ലാതെ നിന്നു എന്നുള്ളത് തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് തെളിവ് തന്നെയാണ് ഇല്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നാണ് അവർ വരുന്നത് കേസിൻ്റെ ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ട് അതിനെപ്പറ്റി ഒരു വെളിപ്പെടുത്തലിനുള്ള ഒരു സമയമായിട്ടില്ല സമയമാകുമ്പം അറിയിച്ചോളും എഫക്റ്റീവായിട്ട് അന്വേഷണം ഏതായാലും നടക്കുന്നുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മറുപടി കേസ് അന്വേഷണം സിബിഐക്ക് വരണമെന്ന് കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഡിജിപി ഉത്തരവിടുകയായിരുന്നു ജനം കോഴിക്കോട്